നമസ്കാരം. മീഡിയ റിംഗ്, പാർക്ക് ഡൈൻ റെസ്റ്റോറൻറ്റ്. ഇന്നത്തെ വർത്തമാനം സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻ്റർ. ഇനി തൊഴിലാളികൾക്കും യോഗ്യതാ പരീക്ഷ. നിങ്ങൾ കാർപ്പൻ്ററാണെങ്കിലും വെൽഡറാണെങ്കിലും മറ്റ് പുറം ജോലിയിൽ ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിലാളിക്കും ഇനി സർട്ടിഫിക്കറ്റ് മാനദണ്ഡം വരികയാണ് ബഹ്റൈനിൽ. വിശദാംശങ്ങളിലേക്ക്. മീഡിയ റംഗ് പ്രസൻസ് പാർക്ക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ്. ടുഡേസ് ടോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, അൽ നാഡ ട്രെയിനിങ് സെന്റർ ആൻഡ് ഹണി ഡിറ്റർജൻസ്. സാധാരണ തൊഴിലാളികൾക്കും ഇനി യോഗ്യതാ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രം വർക്ക് പെർമിറ്റ്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികൾക്കും വർക്ക് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ യോഗ്യതാ പരീക്ഷ വിജയിച്ച് ലൈസൻസ് കൈവശമുണ്ടായിരിക്കണമെന്ന നിയമം ബഹ്റൈനിൽ കൊണ്ടുവരുന്നു. ലൈസൻസും സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റിലെ പാസിംഗ് സ്കോറും ഇല്ലാതെ ഒരു തൊഴിലും ചെയ്യാൻ കഴിയില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു പുതിയ നിയന്ത്രണമാണ് രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നതെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ പറഞ്ഞു. ലേബർ ഫണ്ട് തംകിൻ, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി LMRA, ബഹ്റൈൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി BCCI എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു നിയമ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. യോഗ്യതാ വിലയിരുത്തലിൽ പരാജയപ്പെടുന്ന വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നതും നയത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി അറിയിച്ചു. യോഗ്യതാ നിർണയത്തിനും വിലയിരുത്തലിനുമായി അധികാരമുള്ള സ്വകാര്യ കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് ലൈസൻസുകൾ നൽകും. വെൽഡർമാർ, ഇൻസുലേഷൻ ഇൻസ്റ്റാളർമാർ, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ എന്നിവരുൾപ്പെടെ 25 പ്രായോഗിക പ്രൊഫഷണലുകൾക്കായി മാനദണ്ഡങ്ങൾ തന്നെ നിശ്ചയിച്ചു. ടൈൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ ഡീവാട്ടറിംഗ് സ്പെഷ്യലിസ്റ്റുകൾ, മരപ്പണിക്കാർ, കാർ മെക്കാനിക്കുകൾ, ഹെവി മെഷീനറി മെക്കാനിക്കുകൾ, ഹെവി എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്കുകൾ, സ്റ്റീൽ പാർട്സ് കാസ്റ്ററുകൾ, ലോക്ക് ഡ്രില്ലറുകൾ, ഗ്രൈൻഡർമാർ, സ്റ്റീൽ വർക്കർമാർ, സ്കഫോൾഡർമാർ, അലുമിനിയം നിർമ്മാതാക്കൾ, റോഡ് ഉപകരണ ഓപ്പറേറ്റർമാർ, വ്യാവസായിക ഉപകരണങ്ങളുടെ ഓപ്പറേറ്റർമാർ, ഫാക്ടറി ഉപകരണങ്ങളുടെ ഓപ്പറേറ്റർമാർ, പെയിൻ്റർമാർ, പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് ആൻഡ് കൺട്രോൾ ഓപ്പറേറ്റർമാർ, പൈപ്പ് പ്ലംബിംഗ് ഇൻസ്റ്റാളുകൾ ചെയ്യുന്നവരുടെ, ഇങ്ങനെ നീണ്ട 25 മേഖലയിലെ യോഗ്യതാ മാനദണ്ഡങ്ങളുടെ കരട് ചട്ടം അന്തിമ അനുമതിക്കായി ഉടൻ മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. പാർലമെൻറ്റിൽ MP അഹമ്മദ് അൽ സലൂമിൻ്റെ ചോദ്യത്തിന് മറുപടിയാണ് മന്ത്രി ഈ നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞത്. തൊഴിൽ വിപണിയിൽ വലിയൊരു വിഭാഗം തൊഴിലാളികൾ മേൽപ്പറഞ്ഞ 25 മേഖലകളിൽ ജോലി ചെയ്യുന്നു. ഇവരിൽ അനുയോജ്യമായ തൊഴിലാളികളെ തിരിച്ചറിയുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താനും വിദഗ്ധരുടെ വിടവ് നികത്താനും ബഹ്റൈനികൾക്ക് ഈ മേഖലകളിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ ലൈസൻസുകൾ നൽകി വരുന്നതിനാൽ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, എയർ കണ്ടീഷനിംഗ് റിപ്പയർ ടെക്നീഷ്യന്മാർ തുടങ്ങി 3 മേഖലകൾ പുതിയ ഭേദഗതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ നിലവാരം പുതുക്കുന്നതിന് തൊഴിൽ മന്ത്രാലയവുമായും ബിസിനസ് ഉടമകളുമായും തംകിൻ ഏകോപിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രാലയവും തംകിനും നിശ്ചയിച്ചിട്ടുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന യോഗ്യതാ നിർണയത്തിൽ വിജയിച്ച ശേഷമാണ് ഈ തൊഴിലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തൊഴിൽ മന്ത്രാലയം പ്രൊഫഷണൽ ലൈസൻസുകൾ നൽകുക. മൂല്യനിർണയങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ലൈസൻസുകൾ അനുവദിക്കും. ലൈസൻസുകൾ അന്താരാഷ്ട്ര നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. മന്ത്രാലയത്തിൻ്റെ ഇലക്ട്രോണിക് ലൈസൻസിംഗ് സംവിധാനത്തെ LMRAയുടെ വർക്ക് പെർമിറ്റ് സംവിധാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ലൈസൻസുകൾക്ക് വർക്ക് പെർമിറ്റുകളുമായി ബന്ധിപ്പിക്കും. യോഗ്യതാ നിർണയത്തിൽ പരാജയപ്പെടുന്ന തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കും. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്ന് വാണിജ്യ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പ്രത്യേക കേന്ദ്രങ്ങൾക്കും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങൾക്കും യോഗ്യതാ നിർണയം നടത്താൻ അധികാരം നൽകും. സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊപ്പം നിലവിലുള്ള പരിശീലന സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ഈ വിലയിരുത്തലുകൾ നടത്താൻ അനുമതി നൽകും. ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സംയുക്ത സംഘം സ്വകാര്യ സ്ഥാപനങ്ങളുമായി ഇപ്പോൾ തന്നെ നിരവധി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ റിംഗ്, ഇന്നത്തെ വർത്തമാനം. മീഡിയ റിംഗ്, ടുഡേസ് ടോക്ക് സപ്പോർട്ടഡ് ബൈ പാർക്ക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ്, മ്യൂസിനോ ലോഞ്ച്, അൽ നാഡ ട്രെയിനിംഗ് സെന്റർ, ബഹ്റൈൻ ഫിനാൻഷ്യൽ ഹാർബർ, അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ, അവൈലബിൾ, ആക്സസിബിൾ, അഫോർഡബിൾ. ഹണീൻ ഫോർ ഡിറ്റർജൻസ്. We guarantee your satisfaction.